പ്രിയപ്പെട്ട ദൈവജനമേ വൈദികരെ കുറിച്ച് ഇപ്പോൾ സകലമായ ആളുകളും ദോഷം പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് വസ്തുതാപരമാണ് ബെനഡിക്ട് മാർ പാപ്പ അതിന് കൃത്യമായ ഒരു ഉത്തരം പറഞ്ഞു സഭയ്ക്ക് രണ്ടു തരം ചരിത്രമുണ്ട് സഭയുടെ രണ്ടു തരം ചരിത്രം വൺ ഈസ് ദ ഗ്ലോറിയസ് ഹിസ്റ്ററി ഓഫ് ദ ചർച്ച് അത് സഭയുടെ മഹിതമായ മഹത്തായ ചരിത്രമാണ് ഈ മഹത്തായ ചരിത്രം എന്ന് പറയുന്നത് വിശ്വസ്തരായ വിനീതരായ വിശുദ്ധരായ ലക്ഷോപലക്ഷം വൈദികരിലൂടെ സന്യസ്തരിലൂടെ മെത്രാന്മാരിലൂടെ പരിശുദ്ധാത്മാവ് എഴുതുന്ന ചരിത്രമാണ് ആ ചരിത്രം ഇന്നും അനസ്യൂതം തുടരുന്ന സഭാചരിത്രം തന്നെയാണ് കാരണം നമ്മുടെ വൈദികരിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും വിശ്വസ്തരായി വിനീതരായി വിശുദ്ധരായി തങ്ങളെ ഭരമേൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുന്നവരാണ് ശരിയല്ലേ അതെ സംശയിക്കേണ്ട കാര്യമൊന്നും ആ കാര്യത്തിൽ അത്മായർക്കൊന്ന് കൈയടിക്കാവുന്നതാണ് നിങ്ങൾക്ക് അത്ര വിശ്വാസമില്ലാത്തതുപോലെയാണ് നിങ്ങൾ കൈയ്യടിച്ചത് എന്നാലും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ വൈദികരെ സിസ്റ്റേഴ്സ് ഈ സിസ്റ്റേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ അവരെ കുറിച്ച് ആക്ഷേപം പറയുന്നത് ഈ സഭയുടെ നന്മയുടെ മുഖം എന്ന് പറയുന്ന നമ്മുടെ പാവപ്പെട്ട സിസ്റ്റേഴ്സാണ് അച്ഛന്മാരും മെത്രാൻമാരും ഒക്കെ അച്ഛന്മാരും മെത്രാൻമാരും ഒക്കെ ഇങ്ങനെ വന്ന് മൈക്കിന്റെ മുമ്പിൽ നിന്ന് പ്രസംഗിച്ചിട്ട് പോകുള്ളു സുവിശേഷം ഏറ്റവും അവസാനത്തവന്റെ അടുത്ത് എത്തിക്കുന്നത് ആരാണ് ആരാ സിസ്റ്റേഴ്സായ നിങ്ങളാണ് കാരണം എയ്ഡ്സ് രോഗികളെ സ്വന്തം അപ്പനെ പോലെ ആങ്ങളയെ പോലെ ഈ ഭൂമിയിൽ സ്നേഹിക്കണമെങ്കിൽ സത്യം സത്യമായും അവർ ഒരു റെവറൻസ് സിസ്റ്റർ ആയിരിക്കണം എന്നത് ചരിത്രം നമുക്ക് തരുന്ന സുന്ദരമായ തിരിച്ചറിവാണ് പ്രിയപ്പെട്ടവര് ഈ അമ്മമാരില്ലായിരുന്നെങ്കിൽ എത്രയോ കുഞ്ഞുങ്ങള് അനാഥരായി തെരുവിൻ്റെ മക്കളായി ജീവിതം അവസാനിപ്പിക്കുമായിരുന്നു ഇവരുടെ കരങ്ങളിലൂടെ ജീവിതം കരിപ്പിടിപ്പിച്ച എത്രയോ ജന്മങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും അവരെ കുറിച്ച് ആക്ഷേപം പറയാം വൈരികളെ കുറിച്ച് അപഖ്യാതികൾ പറഞ്ഞുണ്ടാക്കാം പക്ഷേ പരിശുദ്ധാത്മാവ് ഇവരിലൂടെ എഴുതുന്ന തിരുസഭയുടെ മഹിതമായൊരു ചരിത്രമുണ്ട് ആ ചരിത്രത്തെ ആർക്കും ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല അതേസമയം വേറൊരു ചരിത്രവും കൂടി സഭയ്ക്കുണ്ട് എന്ന് വെനഡിക്റ്റ് മാർ പാപ്പ പറഞ്ഞു എല്ലാവരും ശ്രദ്ധിച്ചേക്കണ്ടു ദീസ് ദ ഡാർക്ക് ഹിസ്റ്ററി ഓഫ് ദ ചർച്ച് സഭയുടെ ഇരുണ്ട ചരിത്രം അത് എഴുതുന്നത് പരിശുദ്ധാരൂപിയല്ല ദുഷ്ടാരൂപി അത് എഴുതും പിശാച എഴുതുന്ന ചരിത്രമാണ് ഈ പിശാജ ഈ ചരിത്രം എഴുതുന്നത് ആരെ ഉപയോഗിച്ചാണ് എന്ന് ചോദിച്ചാൽ അവിടെയും കുറച്ച് അച്ഛന്മാരുടെ പിന്തുണ ഉണ്ട് വഴിതെറ്റ് നടക്കുന്ന വിശ്വാസം ഉപേക്ഷിക്കുന്ന വിശ്വാസമില്ലാത്ത വൈദികര് വിശുദ്ധിയില്ലാത്ത വൈദികര് വിനയമില്ലാത്ത വൈദികര് സമർപ്പിതര് അത്മാര് അവരെയൊക്കെ ഉപയോഗിച്ച് പിശാജി ചരിത്രം എഴുതുന്നുണ്ട് പിശാജി ഇപ്പൊ അത് കൂടുതൽ എഴുതുന്നത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ആണ് എന്ന വ്യത്യാസമുണ്ട് കാരണം ഈ പിശാജിനി കടലാസിലെഴുതിയൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് പിശാജി ഓൺലൈനിലാണ് പിശാജി ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അതാണ് നല്ലപ്പോഴും ഊമക്കത്തുകളായും ആയിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കാറുണ്ട് അതിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ദരി ഈസ് ദ ഹിസ്റ്ററി ഓഫ് ദ ചർച്ച് റിട്ടേൺ ബൈ സൈറ്റൻ ത്രൂ ഓൺ ഇൻസ്ട്രുമെൻസ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുക പക്ഷെ പ്രശ്നം എന്ത് എന്ന് ചോദിച്ച പ്രിയപ്പെട്ട ദൈവജനമേ നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് മാധ്യമങ്ങൾക്ക് വേണ്ട സഭാചരിത്രം മാധ്യമങ്ങൾ എപ്പോഴും കൊട്ടിഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഇതാണ് സഭ എന്ന് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ചരിത്രം ഈ എഴുതിയ ഇരുണ്ട ചരിത്രമാണ് ഈ ചരിത്രം വായിച്ചിട്ട് ഇതാണ് സഭ എന്ന് നിങ്ങൾ അല്ലയോ ദൈവമക്കളെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇതല്ല സഭ ഇതല്ല പൗരോഹിത്യം ഇതല്ല ഈ സഭയിലെ സന്യാസത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് അന്തി ചർച്ചകളിൽ വന്നിരുന്ന് സന്യാസത്തെ അധിക്ഷേപിക്കുന്ന ചില മുൻകാല സന്യാസിനിമാരുടെ കഥ കേട്ടിട്ട് സന്യാസത്തിന്റെ മാർക്കറ്റ് ഇടിഞ്ഞു എന്നാരും തെറ്റിദ്ധരിക്കരുത് ഏതാനും ചില വൈദികര് തിന്മയുടെ ശക്തിയായ സാത്താന്റെ കരങ്ങളിൽപ്പെട്ട് ഇപ്രകാരം ചില പ്രവർത്തികൾ ചെയ്യുമ്പോൾ അതാണ് പൗരോഹിത്യം എന്ന് വിധിക്കാനും വിലയിരുത്താനും വരട്ടെ പരിശുദ്ധാത്മാവ് ഈ കോ ലക്ഷോപലക്ഷം വൈദികരിലൂടെ സന്യസ്തരിലൂടെ ഈ ഇരുപത്തിയൊന്ന് നൂറ്റാണ്ടായി എഴുതിയ സഭയുടെ മഹിതമായ ചരിത്രത്തെ നിങ്ങൾ കാണാതെ പോകരുത് അറിയാതെ പോകരുത് അനുഭവിക്കാതെ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈ കാലഘട്ടത്തിൽ ഇപ്രകാരമുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ രണ്ട് ചരിത്രങ്ങളെയും വേർതിരിച്ചറിയാനുള്ള പ്രതിബദ്ധതയും ആർജവത്വവും നമ്മൾ സഭയുടെ മക്കൾക്കെല്ലാവർക്കും ഉണ്ടാകണം നമ്മുടെ മാർക്കറ്റ് ഇടിഞ്ഞുപോയി എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ കൂടെ പഠിച്ച ഒരു സഹോദരി ഉണ്ട് എൻ്റെ ഇടവകയിൽ അവളുടെ മകൾ വിശുദ്ധ കുർബാനയ്ക്ക് കൂടാൻ ഞാൻ ഇടവ വീട്ടിൽ ചെല്ലുമ്പോൾ കൂടാൻ വന്നുകൊണ്ടിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ അവനോട് ചോദിച്ചു നീ സെമിനാരി പോരുന്നുണ്ടോ എന്നോട് തന്നെ ചോദിച്ചു എനിക്കൊന്ന് സെമിനാരി പോരണമെന്നുണ്ടോ എന്നാ ചെയ്യണം ഒന്നും ചെയ്യാനില്ല വന്നു കഴിഞ്ഞാലും ഒന്നും ചെയ്യാനില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നീ ഒന്നും ചെയ്യാനില്ല നീ ഇങ്ങോ വന്നാൽ മതി അപ്പോൾ ഈ സെമിനാർ ഇതെല്ലാം പുറത്തേക്ക് പോകുന്നതല്ലേ പ്രദൂഷണം ആയിരിക്കും ഏതാണെങ്കിലും ഇവനെ ഞാൻ ക്ഷണിച്ചു നീ പോരൂ ധൈര്യമായിട്ട് പോരും പക്ഷേ പിന്നെ എന്നെ കണ്ടില്ല രണ്ടു കൊല്ലം കഴിഞ്ഞാൽ ചെല്ലുമ്പോൾ അവൻ അവിടെ അന്നേരവും കുർബാനക്ക് കൂടി നടപ്പണം പത്താം ക്ലാസ് കഴിഞ്ഞ് നീന്തിയടാ സെമിനാരി പോകുമെന്ന് പറഞ്ഞു പോവാഞ്ഞു അവൻ പറഞ്ഞു മമ്മി പറഞ്ഞു നീ എങ്ങ് പോണ്ടാടാന്ന് പറഞ്ഞു അവളെ ഫോൺ വിളിച്ച് എടി ഏരി നീ എന്നെ ഈ നീ നീന്ത ചേർക്കനെ സെമിനാരി വിടാൻ സമ്മതിക്കാഞ്ഞ് അവൾ എന്നോട് പറഞ്ഞു ഇത് അച്ഛനോടായതുകൊണ്ട് ഞാൻ പറയാൻ കേട്ടോ നിങ്ങൾ ഈ അച്ഛന്മാരുടെ മാർക്കറ്റൊക്കെ കുത്തനെ ഇടിഞ്ഞിരിക്കുന്ന സമയമാണെന്ന് <ion> <s Bondi> जाए 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 െ നമ്മുടെ മാർക്കറ്റ് കുത്തനെ ഇടിഞ്ഞിരിക്കുന്ന സമയമാണെന്ന് വിചാരിച്ച് പ്രിയപ്പെട്ട അച്ഛന്മാരെ നമ്മൾ അങ്ങ് നിരാശപ്പെടരുത് സങ്കടപ്പെടരുത് നമ്മൾ ചെയ്യുന്ന നന്മയ്ക്കൊന്നും വിലയില്ല എന്ന് വിചാരിച്ച് ഇനിയൊന്നും ചെയ്യേണ്ടതില്ല എന്നാ ഇതാ ഇതൊക്കെയേ പറയുള്ളൂ ഇനിയൊന്നും ചെയ്യേണ്ടതില്ല എന്നൊരു നിസ്സംഗതയിലേക്ക് നിഷ്ക്രിയത്വത്തിലേക്ക് നമ്മൾ പിൻവാങ്ങരുത് കാരണം എന്താണ് പിശാജിന് വേണ്ടത് ആ ഒരു ചരിത്രത്തിൻ്റെ ഭൂമികയാണ് പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ട് എഴുതിക്കുന്ന സഭയുടെ ഒരു ചരിത്രമുണ്ട് അഭിവന്യ ഇവാനിയോ സ്ഥിതിമേനിയിലൂടെ പരിശുദ്ധാത്മാവ് എഴുതിയ മഹിതമായ ചരിത്രത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് നിങ്ങൾ ആ തുടർച്ച ഇവിടെ അനസ്യൂതം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീഷ്ണതയോടെ തീവ്രതയോടെ തിരുസഭയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം മുന്നിലുണ്ടാകേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കും അതുകൊണ്ട് ഈ പുനരായിക്കിയ സന്ദേശത്തിൽ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് തിരുസഭയുടെ ഇരുണ്ട ചരിത്രം രചിക്കുന്ന സാത്താന് നാട്ടിൽ മാർക്കറ്റ് കൂടി എന്ന് വിചാരിച്ച് നാം ചെയ്യുന്ന നന്മകൾക്കോ സുവിശേഷത്തിനോ വിലയില്ലാതായി പോയി എന്ന് നാം തെറ്റിദ്ധരിക്കാൻ ഇടവരരുത് എന്ന സത്യം അതുപോലെ തന്നെ ഈ കൂട്ടായ്മയുടെ ആഴങ്ങളിലേക്ക് നാം സഞ്ചരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടെ നോക്കുമ്പോൾ എല്ലാം സുന്ദരമായി തീരുന്നു ലത്തീനിലൊരു ചൊല്ലുണ്ട് ഊബി അമോർ ഈബി ഒക്കുളോസ് എന്ന് എന്തോ ചീത്ത വിളിച്ചതുപോലെയാണ് ചില എന്നെ നോക്കുന്നത് ഊബി അമോർ എന്ന് പറഞ്ഞാൽ എപ്രകാരം സ്നേഹിക്കുന്നു എന്തുമാത്രം സ്നേഹിക്കുന്നു ഈ ബി ബിഒക്കുളോസ് അത്രയും സുന്ദരമായി കാണപ്പെടുന്നു എന്നാണ് അർത്ഥം അല്ലേ എത്രമേ സൗന്ദര്യം എന്ന് പറയുന്നത് നോക്കുന്നവന്റെ കണ്ണിലാണെന്ന് മലയാളത്തിൽ പറയരുത് അതൊക്കെ തന്നെയാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം എത്രമാത്രം നമ്മൾ സ്നേഹത്തോടെ ഒരു കാര്യത്തെ നോക്കുന്നു അതിനെ നമ്മൾ അത്ര കണ്ട് സുന്ദരമായി ഇഷ്ടപ്പെടുന്നു നിങ്ങൾ വീട്ടിലെ കാർണവന്മാർക്കറിയാൻ മേൽ പെണ്ണൊരുത്തനോട് പ്രണയമാണ് എന്ന് പറയുമ്പോൾ അവൻ്റെ ഫോട്ടോ എല്ലാം ഉണ്ട് ഓടി നിൻ്റെ ഫോട്ടോ കാണിക്കുമ്പോൾ പരിണാമ സിദ്ധാന്തം ശരിയാണ് എന്ന് തോന്നിക്കുന്ന ഒരുത്തൻ്റെ ഫോട്ടോ കാണിക്കും ഉടനെ കാരണം അവൻ സുന്ദരനല്ലാഞ്ഞിട്ടല്ല അവൻ്റെ ആ മുരഞ്ഞ താടിയും മരകെട്ട മുടിയും ഒക്കെ വെച്ച് ഇന്നത്തെ ഒരു ഭാഷണുണ്ട് അപ്പോഴീ അപ്പം ചോദിക്കാറുണ്ട് നിനക്ക് വേറെ മനുഷ്യപ്പോലുള്ള ഒരെണ്ണത്തിനേം കിട്ടിയില്ലല്ലേ പ്രേമിക്കാൻ എന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കാറില്ലേ ആ വഴക്കിന്റെ കാരണം പക്ഷേ അവള് നോക്കുമ്പോൾ അതെന്താണ് അത്രയും ഐഡിയലായ ഒരു പുരുഷൻ ഈ ഭൂലോകത്തിൽ അതാണ് അവളുടെ ചിന്ത എത്രമാത്രം സ്നേഹത്തോടെ നോക്കുന്നു അത്രമേൽ അത് സുന്ദരമായി കാണപ്പെട്ടു ബാവാ തിരുമേനിയെ നമ്മൾ വളരെ സുന്ദരനായി ഇപ്പൊ കാണുന്ന എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം എന്താണ് എന്താ വെച്ചാൽ അതിന്റെ കാരണം അച്ഛൻ ഇതുവരെ ആ സൗന്ദര്യം മനസ്സിലായിട്ടില്ല അതാണ് അച്ഛന്റെ കാരണം അച്ഛൻ അത്രമേൽ അഗാധമായി ബാവാ തിരുമേനിയെ സ്നേഹിക്കുന്നു എന്ന് പറയൂന്ന ഞാൻ വിചാരിച്ചത് പറഞ്ഞില്ല അല്ലേ ഓക്കെ പിതാക്കന്മാരുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ദൈവജനം അവരെ അത്രമേൽ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ജിമ്മിലൊന്നും പോയി ബോഡി ബിൽഡിംഗൊന്നും നടത്താതില്ലാതെ തന്നെ ദൈവജനത്തിൻ്റെ സ്നേഹമാണ് യഥാർത്ഥ സൗന്ദര്യം ഇതൊരു തത്വമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ ഈശോയുടെ സുവിശേഷം അതാണ് എല്ലാറ്റിനെയും ഹൃദയപൂർവ്വം സ്നേഹിക്കുക സ്നേഹം എല്ലാവരെയും നമുക്ക് സ്വീകാര്യരാക്കി തരുന്നു എന്നുള്ളത് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ എന്തുകൊണ്ട് നമ്മുടെയും ദുഃഖങ്ങളായി നമുക്ക് തോന്നുന്നു തീരദേശത്ത് കഷ്ടത അനുഭവിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ദുഃഖം നാം ഓരോരുത്തരുടെയും ദുഃഖമാണ് എന്ന് നമുക്കെല്ലാവർക്കും വേണ്ടി ബാവാ തിരുമേനി ഇവിടെ ഏറ്റു പറഞ്ഞു അതിൻ്റെ കാരണം എന്താണ് അവരോട് നമുക്ക് അത്രമേൽ സ്നേഹമുള്ളതുകൊണ്ട് ആ സ്നേഹം എല്ലാറ്റിനും അർത്ഥമുള്ളതാക്കുന്നു എല്ലാറ്റിനെയും സുന്ദരമാക്കുന്നു എല്ലാറ്റിനെയും സ്വീകാര്യമാക്കുന്നു എന്ന സത്യം സുവിശേഷത്തെ ഈശോമിശിയ ഒറ്റവാക്കിൽ സംഗ്രഹിച്ചില്ലേ സ്നേഹം എന്ന ഒരൊറ്റ പദം കൊണ്ട് പ്രിയപ്പെട്ടവരെ നാം എല്ലാറ്റിനെയും വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നാം സുവിശേഷത്തിൻ്റെ അർത്ഥം ജീവിക്കുന്നവരാകും ഈ കാലഘട്ടത്തിൽ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കാൻ പറ്റുന്നത് സുവിശേഷത്തെ നെഞ്ചിലേറ്റിയവർക്ക് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരുടെയും സ്നേഹത്തിന് ലക്ഷ്യങ്ങളുണ്ട് നിഗൂഢതകളുണ്ട് സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടാകാം സുവിശേഷത്തെ നെഞ്ചിലേറ്റിയവന് വ്യവസ്ഥകളില്ലാതെ പ്രത്യേക താല്പര്യങ്ങളില്ലാതെ സ്നേഹിക്കാൻ പറ്റും ഊബി അമോർ ഈ ബി ഒക്കുളോസ് എത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നു അത്രമാത്രം നമ്മൾ അതിനെ സുന്ദരമായി ഹൃദ്യമായി അനുഭവിക്കുന്നു എന്നുള്ള സത്യം ആരോ എങ്കിലുമൊക്കെ നമ്മൾക്ക് ശത്രുക്കളായി തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ഇടപെടാൻ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട് എങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ ആ വ്യക്തിയെ അവരുടെ പ്രസ്ഥാനങ്ങള് അവരുടെ വിഷമങ്ങള് അവരുടെ ചിന്തകളെ നാം ഇതുവരെയും ഉൾക്കൊണ്ടിട്ടില്ല സ്നേഹിക്കാൻ പഠിച്ചില്ല എന്നാണ് അതിൻ്റെ ആത്യന്തികമായ അർത്ഥം എന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക ഈ കാലഘട്ടം സഭ ഒരുപാട് പ്രതിസന്ധികളെ നേരിടുന്നു അവയെക്കുറിച്ചൊക്കെ ബാവാ തിരുമേനി പറഞ്ഞു എന്നുള്ളത് കൊണ്ടും ഇപ്പോഴെന്തിനോ വേണ്ടി മണിയടിക്കുന്നു എന്നുള്ളത് കൊണ്ടും ഞാൻ എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏഞ്ചലുസ് മണി ആയിരിക്കും അല്ലേ അഞ്ചു ദിവസം അല്ലാണ്ട് നിർത്താറായെന്നുള്ള മണിയല്ല അതല്ല എന്നാ എന്നാലും മണികളെ നമ്മൾ മാനിക്കണമല്ലോ അല്ലേ ആരെങ്കിലും ഒക്കെ മാനിക്കാൻ വേണ്ടിയാണല്ലോ ഈ മണി അടിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച മണിയടി അല്ല ഞാൻ ഉദ്ദേശിച്ച മണിയടി എന്ന് പറയുന്നത് അപ്പോഴേ ഈ സമയം അനധികൃതമായി നീണ്ടുപോകേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യമുള്ള എല്ലാ ഗൈഡ് ലൈൻസും അഭിവന്യ ഭാവാ തിരുമേനി ഇവിടെ നൽകുകയുണ്ടായി നമ്മളുടെ സമൂഹത്തിൽ നിന്ന് വലിയ കുടിയേറ്റങ്ങൾ സംഭവിക്കും കുടിയേറ്റം എന്ന് പറയുന്നത് അത് നമ്മുടെ ബ്ലഡിലുള്ളതാണ് നമ്മൾ ഒരിടത്തും ഉറച്ചിരിക്കുകയാൽ നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് സത്യമാണ് അത് ഒഴിവാക്കാനാവാത്ത യാഥാർത്ഥ്യമാണ് അതിനെ ഉൾക്കൊള്ളുക തിരുമേനി നമ്മളോട് സൂചിപ്പിച്ചതുപോലെ വി മസ്റ്റ് ബിക്കം മാൻ അക്കമ്പനിങ് ചർച്ച് നമ്മൾ അവരെ അനുയാത്ര ചെയ്യുന്ന സഭയായി പരിണമിക്കുക എന്നുള്ളത് കുടിയേറി കഴിയുമ്പോൾ ഇവിടെ ആളുകൾ ഇല്ലാണ്ടാകില്ലോ എന്ന് ചിലർക്ക് ഒരു തെറ്റിദ്ധാരണയാണ് ഇവിടെ ആളൊന്നും ഇല്ലാണ്ടാകുകയല്ല ഇവിടുത്തെ ആളുകളൊക്കെ ഇവിടെ തന്നെ കാണും പോയവർ അവിടെ ആളുകളാകും ഇവിടെ ഉള്ളവർ ഇവിടെയാകും പണ്ട് പാലായിന്ന് സകലമാന മനുഷ്യരും കുറ്റിയും കോലും എടുത്ത് മലബാറിന് പോയി ആളുകൾ അന്ന് വിചാരിച്ചു അയ്യോ ഇനി പാലാ പ്രദേശം ചങ്ങനാശ്ശേരി പ്രദേശം ഒന്നും ഒന്നും ഇല്ലാണ്ടായി ആയി ആയിത്തീർന്നു ഞങ്ങൾ പോയതോടെ അവര് കുറെ കൂടെ നന്നായി അല്ലയോ അവിടുന്ന് പോയതോടെ ഞങ്ങളും നന്നായി വാസ്തവത്തില് ഈ കുടിയേറ്റം എന്ന് പറയുന്ന ഒരു സാമൂഹിക പ്രതിഭാസം ആ സാമൂഹിക പ്രതിഭാസം സംഭവിക്കേണ്ടത് തന്നെയാണ് എല്ലാവരും അവരുടെ തടിഞ്ഞൂടി കിടന്ന് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല പുതിയ ചക്രവാളങ്ങളിലേക്ക് പറകാൻ പരിശുദ്ധാത്മാവ് ചിറകുകൾ നൽകുന്നവർ പറന്നു തന്നെ പോകണം അവർ പറക്കുക എന്ന് പറയുന്നത് അവർ പെട്ടെന്ന് എങ്ങോ കണ്ടെത്തിയതല്ല അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാണ് സർവപരിപാലകനായ പരിശുദ്ധാത്മാവ് സഭയെ പുതിയ ദിശാബോധങ്ങളിലേക്ക് നയിക്കുന്ന പ്രക്രിയ തന്നെയാണ് ഈ മൈഗ്രേഷൻ എന്ന് മനസ്സിലാക്കുകയും അതിനെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൂടി അതിൽ കൂട്ടിച്ചേർക്കാനുള്ളത് നമ്മുടെ വിവാഹപ്രായം അത് വളരെ ഉയർന്നാണ് നിൽക്കുന്നത് ഒരു ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴത്തേക്കെങ്കിലും മലങ്കരയിലൊക്കെ അങ്ങനെ കല്യാണം ഉണ്ടെന്ന് തോന്നുന്നു ഇല്ലയോ ഇല്ല കുറവാണ് ഇവിടെ കെട്ടാൻ താല്പര്യമില്ല എന്നിട്ടാണ് അതിനെ ഈ മാതാപിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മക്കളെ സമയത്തും കാലത്തും കല്യാണം കഴിപ്പിക്കുന്നത് കടുത്ത ഉദാസീനതയുള്ളവർ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വീട്ടിൽ ചെന്നു ഒരു അച്ഛൻ്റെ വീട്ടിൽ ചെന്ന് അച്ഛന്റെ വീട്ടിൽ അവിടെ അച്ഛന്റെ അനിയൻ ചെക്കൻ ഇപ്പം അവനോട് ചോദിച്ചു നീ കല്യാണം ഒന്നും വയസ്സ് എത്രയായി അവൻ ഒമ്പത് വയസ്സായി ഓ അത്യാവശ്യം ജോലിയൊക്കെ ഉണ്ട് ഞാൻ ഈ അപ്പനോട് ചോദിച്ചെന്ത് ചെയ്യാ അവന് കല്യാണമൊന്നും ആലോചിക്കുന്നില്ല ഈ അപ്പന എന്നോട് പറയാ എന്റെ പിതാവേ അവൻ കൊച്ചല്ലേ എന്ന് പറഞ്ഞു ഇരുപത്തി വയസ്സുള്ള കൊച്ചോ അതെന്താ കൊച്ചു എന്ന് മാത്രമല്ല ഈ അപ്പനോട് ഞാൻ ചോദിച്ചു ഈ അപ്പൻ അപ്പനെന്നാ കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചു ആ ഇരുപത് കഴിഞ്ഞപ്പം കെട്ടിയെന്ന് പറഞ്ഞു അന്ന കാലത്ത് ഇരുപത് കഴിഞ്ഞപ്പ ഇരുപത് കഴിഞ്ഞപ്പം കെട്ടിയ മീശക്കാരാണ് ഇവിടെ ഇരുന്നോണ്ട് ഇരുപത്തൊമ്പത് കാരൻ ചെക്കന് പ്രായമായില്ലെന്നു പറഞ്ഞിരിക്കുന്നു ഇല്ലയോ കാരണന്മാര് നിങ്ങൾ ഈ കാര്യത്തിൽ കാണിക്കുന്ന പല ഉദാസീനതയുണ്ട് ഞാൻ ചെറുപ്പക്കാരോടും വൈദികർ ചെറുപ്പക്കാരോടും പറഞ്ഞു കൊടുക്കും നമ്മുടെ ഈ ധ്യാന ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ പിള്ളേർ പ്രേമിക്കുന്നതൊക്കെ ചാവുദോഷമായിട്ടൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു അല്ലേ ഇവിടെ എങ്ങനെയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഉണ്ടാവും കത്തോലിക്കാ പാരമ്പര്യമില്ല അത് ഉണ്ടാവും സുറപ്പായി ഉണ്ടാവും പക്ഷേ പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ അഞ്ചാം ക്ലാസ്സുകാരൻ പ്രേമലേഖന എഴുതിയാൽ തിരുത്തണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതിന് പകൻ അവൻ വല്ലവരുടെയും പറഞ്ഞതു നടന്നത് തിരുത്തേണ്ട തന്നെ പക്ഷേ ഒരു പത്തിരുപത് വയസ്സ് കഴിഞ്ഞവൻ അവൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തേണ്ടതാണ് എന്നും അതവൻ്റെ കൂടി അവളുടെ കൂടി ഉത്തരവാദിത്വമാണ് എന്നും നമ്മുടെ സമൂഹത്തെ നമ്മൾ പഠിപ്പിക്കേണ്ടത് നമ്മുടെ യൗവനങ്ങളെ നമ്മൾ ഇത്തരത്തിലുള്ള ബോധവൽക്കരണം നടത്തേണ്ടതും ഞാനെന്തോ കടിയ അപരാധം ചെയ്യുന്നു എന്ന മട്ടിലാണ് പല സീനിയർ അച്ഛന്മാർ എന്നെ നോക്കുന്നത് പക്ഷേ പ്രിയപ്പെട്ട വൈദികരെ നമ്മൾ തിരിച്ചറിയണം ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ തന്നെ വിചാരിച്ചാൽ മക്കൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുക അസാധ്യമാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ കഴിവില്ല നമ്മൾ കണ്ടവർ നമ്മുടെ പിള്ളേരെ കൊണ്ടുപോയെന്ന് പറഞ്ഞിരുന്ന കരച്ചിലാണ് അങ്ങനെ കരയുന്നത് വലിയ അർത്ഥമൊന്നുമില്ല കൊണ്ടുപോയാ കൊണ്ടുപോയതാ പിന്നെ നമുക്കൊന്നും ചെയ്യത്തില്ല കാരണം അവളുടെ തീരുമാനം അതിനെ ചോദ്യം ചെയ്യാൻ നമ്മളാര ഒന്നും പറ്റിയ മറിച്ച് അങ്ങനത്തെ നിലവിളികളല്ല നമുക്ക് വേണ്ടത് ക്രിയാത്മകമായ ഭാവാത്മകമായ അജപാലന സമീപനങ്ങള് കാലത്തിന് ചേർന്ന രീതിയിൽ ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുള്ളൂ സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ചതുകൊണ്ട് നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്കൊന്നും ഉത്തരമാവില്ല എന്ന തിരിച്ചറിവ് പ്രിയപ്പെട്ട മാതാപിതാക്കള് നമുക്കെല്ലാവർക്കും വേണ്ട തിരിച്ചറിവ് കല്യാണം കഴിക്കാൻ ഈ നമ്മുടെ കത്തോലിക്കന് മാത്രമുള്ളൊരു എല്ലാം കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വീട് പണിത് കഴിഞ്ഞ് പെങ്ങളെ കെട്ടിച്ച് കഴിഞ്ഞ് എല്ലാ ഉത്തരവാദിത്വവും തീർന്ന് കഴിഞ്ഞ് കഴിക്കുന്ന ഒരു കാര്യമാണ് അവൻ കല്യാണം എല്ലാം കഴിഞ്ഞ് കഴിക്കുന്നത് വല്ല പായസമോ ഐസ്ക്രീമോ ഒക്കെ ആണോ അല്ലാതെ കല്യാണമല്ല കല്യാണം കഴിക്കേണ്ടത് അതിൻ്റെ നേരത്തും കാലത്തും കഴിക്കണം എന്ന് നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കാൻ നമ്മൾ മറന്നുപോയതിൻ്റെ ദുരന്ത ഫലം നമ്മളിന്ന് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതാപരമാണ്